അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ മനസ്സുകളിൽ ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ച് നടക്കുന്നവരാണല്ലോ നാമൊക്കെയും. കാലങ്ങളായി ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരുണ്ട്. അതൊക്കെയും പെട്ടെന്ന് ആശുലായി കിട്ടാൻ, പെട്ടെന്ന് നടന്നു കിട്ടാൻ, പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ, എളുപ്പമുള്ള പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്ന വഴികള് റൂട്ടുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആത്മീയമായി നാം ചിന്തിച്ചാൽ പരിശുദ്ധ ഖുർആന് ഓതി, ദുആകൾ നടത്തി, ദിക്റുകൾ ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി നമ്മുടെ ഉദ്ദേശങ്ങള്, ആഗ്രഹങ്ങള്, മുറാദുകള് പെട്ടെന്ന് ആശിലാകുന്ന ഒരുപാട് വഴികള് മഹാന്മാര്, അള്ളാഹുവിന്റെ ആരിഫ്യങ്ങള് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട നമുക്കൊക്കെയും ചെയ്യാൻ പറ്റിയ എളുപ്പമുള്ള ഒരു വഴിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ആയത്തുൽ കുർസി ഓതാൻ അറിയാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല. നമുക്കും ചെറുപ്പം മുതൽക്ക് തന്നെ, മദർസ മുതൽക്ക് തന്നെ പഠിച്ച, കാണാതെ പഠിച്ച ഒരു ആയത്താണ് പരിശുദ്ധ ഖുർആനിൽ. ആഴമായ ഏറ്റവും മഹത്തായ ഒരു ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി ഓതി നമ്മുടെ ഉദ്ദേശങ്ങള്, ആഗ്രഹങ്ങള്, മുറാദുകള് പെട്ടെന്ന് ആശിലായി കിട്ടുന്ന, പൂർത്തിയായി കിട്ടുന്ന ഒരുപാട് നിരവധി വഴികള് നമുക്ക് മഹാന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു വഴിയാണ് ഒമൻ ഖറഅഹ അദദ റുസുൽ. അംബിയാ മുർസലീങ്ങളെ എണ്ണം അനുസരിച്ച് ആരെങ്കിലും ആയത്തുൽ കുർസി ഓതിയാൽ, വഹുവ അദദു അഹ്ലിൽ ബദർ, അതാണ് അഹ്ലുൽ ബദ്ര് ബദ്രീങ്ങളെ എണ്ണം, 313 വട്ടം ഒരാൾ ആയത്തുൽ കുർസി ഓതി. ദുന്യാവിലെ എന്ത് നല്ല കാര്യം അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹുവിന്റെ ഇതിനെ കൊണ്ട് പെട്ടെന്ന് അത് നടന്നു കിട്ടും, അശ്ലായി കിട്ടും. 313 വട്ടം ആയത്തുൽ കുർസി ഓതി നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക, പറയുക. എന്ത് നല്ല ഉദ്ദേശമാണെങ്കിലും ആ ഉദ്ദേശങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരും, പെട്ടെന്ന് പൂർത്തിയാക്കി തരും. ഇത് ഒന്നാമത്തെ രൂപം. ഇനി രണ്ടാമത്തെ രൂപം, ഒമൻ ഖറഅഹ ഫീ ജൗഫില്ലൈൽ, പാതിരാ സമയത്ത് ഒരാൾ ആയത്തുൽ കുർസി ഓതി, മുസ്തഖ്ബിലൻ, ഖിബലയിലേക്ക് മുന്നിട്ടവനായ നിലക്ക്, ഖിബലയിലേക്ക് മുന്നിട്ട്, ബഈദൻ അലിൽ അസ്വാത്, എല്ലാവിധ ശബ്ദങ്ങളിൽ നിന്നും ദൂരെയായ നിലക്ക്, അദദ ഉറൂഫിഹ, ആയത്തുൽ കുർസിയുടെ എണ്ണ, അറഫിന്റെ എണ്ണം അനുസരിച്ച് 170 അറഫുകളാണ് ആയത്തുൽ കുർസിയിലുള്ളത്. എന്നിട്ട് അള്ളാഹുവിനോട് അവന് ചോദിച്ചു, അയ്യു ആജത്തിൻ, എന്ത് ആവശ്യം ചോദിച്ചാലും, അള്ളാഹുവിന്റെ ഇതിനു കൊണ്ട് ഉദ്ദേശങ്ങൾ പെട്ടെന്ന് പൂർത്തിയായി, അള്ളാഹു കൊടുക്കും, പെട്ടെന്ന് ആശിലായി കിട്ടും. അപ്പൊ 170 പ്രാവശ്യം പാതിരാ സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ച് ഖിബലയിലേക്ക് മുന്നിട്ട് 170 പ്രാവശ്യം ആയത്തുൽ കുർസിയുടെ അറഫിന്റെ എണ്ണം അനുസരിച്ച് ഓതി അള്ളാഹുവിനോട് ഉദ്ദേശങ്ങൾ, ആഗ്രഹങ്ങൾ, മുറാദുകൾ ചോദിച്ചാൽ അള്ളാഹു എളുപ്പമാക്കി തരും, പെട്ടെന്ന് അള്ളാഹു പൂർത്തിയാക്കി തരും. ഇങ്ങനെ ഒരുപാട് വഴികള്, നിരവധി അനവധി വഴികളും മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആയത്തുൽ കുർസിയുടെ ഖുസൂസിയത്തുകള്, പ്രത്യേകതകള്, ഫായിദകള്, അതിന്റെ ഫലായിദുകളെ പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും. ആയത്തുൽ കുർസി വലിയ അത്ഭുതമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്തുൽ കുർസിയുടെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് നമ്മെ പഠിപ്പിച്ചത്, മൻ ഖറഅ ആയത്തുൽ കുർസി ദുബ്ര കുല്ലി സലാത്തി മക്തൂബ, എല്ലാ ഫർളു നമസ്കാരങ്ങൾക്കും ഉടനെ ആരെങ്കിലും ആയത്തുൽ കുർസി ഓതിയാൽ, ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന ഇലൽ മൗത്ത്, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ തടസ്സം നിൽക്കുന്നത് മരണം മാത്രമാണ്. മരിച്ചാൽ അവനിക്ക് ഉറപ്പായും സ്വർഗമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു ആയത്താണ് പരിശുദ്ധ ഖുർആനിലെ ആഴമായ ഒരു ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി നാം എപ്പോഴും ഓതണം. വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഓതിയാൽ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടും.
വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ഓതിയാൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ അവൻ കാവൽ ലഭിക്കും. 70,000 മലക്കുകളുടെ പ്രത്യേകമായ ഹിഫ്ദ് ലഭിക്കുമെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വീട്ടിൽ ആയത്തുൽ കുർസി ഓതിയാൽ ആ വീട്ടിലേക്ക് 3 ദിവസക്കാലം ഷൈത്താന് പ്രവേശിക്കൂല. മാ ഖുരിഅത്തു ഹാദിഹിൽ ആയത്തു ഫീ ദാരിൻ ഇല്ലാ ഹജറു ഷൈത്താന് സലാസത അയ്യാം. 3 ദിവസക്കാലം ആ വീട്ടിലേക്ക് ഷൈത്താന് പ്രവേശിക്കൂല. അതുപോലെ തന്നെ സിഹർ ചെയ്യുന്നവർ ആ വീട്ടിലേക്ക് പ്രവേശിക്കൂല. ഇങ്ങനെ ഒരുപാട് മഹത്വം നിറഞ്ഞ ഒരു ആയത്താണ് ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസി കൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങള്, മുറാജുകള്, ആഗ്രഹങ്ങള് പെട്ടെന്ന് ആശയിലാകാൻ പറ്റിയ, പൂർത്തിയാക്കാൻ പറ്റിയ രണ്ട് വഴികളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അതൊക്കെ നാം ഉപയോഗപ്പെടുത്തുക. റബ്ബ് സുബ്ഹാനഹു വതാല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.